കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിൽ വയലേലകൾ അതിരു തീർക്കുന്ന മനോഹരമായ ഗ്രാമമാണ് മൈനാഗപ്പള്ളി. 1953 മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രൂപം കൊള്ളുന്നത്. ദേശീയപാത 47 കരുനാഗപ്പള്ളിയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വളരെയേറെ ഐതിഹ്യ പ്രസിദ്ധി നേടിയ പ്രദേശമാണ് മൈനാഗപ്പള്ളി. പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്ന കാലഘട്ടത്തിൽ മൈനാഗ പർവ്വതം ഹിമാലയത്തിൽ നിന്നുള്ള യാത്രാമധ്യേ വിശ്രമിച്ച സ്ഥലമാണ് ഇവിടമെന്നാണ് ഐതിഹ്യം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ശാസ്താംകോട്ട ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ പരാമർശിക്കുന്ന കാളകുത്തുംപൊയ്ക മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാരമ്പര്യ ചികിത്സാരംഗത്ത് പ്രശസ്തരായ തേവലക്കര വൈദ്യന്മാർ ജീവിച്ചിരുന്നത് ഈ ഗ്രാമത്തിലാണ്. അവരുടെ പിൻതലമുറക്കാർ പേരിനോടൊപ്പം ഇന്നും വൈദ്യസ്ഥാനം ഉപയോഗിക്കുന്നു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുറ്റിയിൽ ഇബ്രാഹിംകുട്ടിയാണ്. ചായക്കാന്റേത്ത് മാധവൻപിള്ള എന്ന വ്യക്തി സംഭാവന ചെയ്ത സ്ഥലത്താണ് പഞ്ചായത്തിന് സ്വന്തമായി ഒരു ഓഫീസ് നിർമ്മിക്കപ്പെട്ടത്. സാംസ്കാരിക നിലയം, ലൈബ്രറി, സ്റ്റേഡിയം എന്നീ നിരവധി സംരംഭങ്ങളിലൂടെ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നായി ഇതിനകം മാറിക്കഴിഞ്ഞു. ഓണാട്ടുകര കാർഷിക മേഖലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നെല്ല്, തെങ്ങ്, വെറ്റില തുടങ്ങി നിരവധി കൃഷികൾ ഇവിടെ നടക്കുന്നു. അതോടൊപ്പം ക്ഷീര കർഷകരുടെ സാന്നിധ്യവും ഈ ഗ്രാമത്തിൽ വേണ്ടുവോളമുണ്ട്. ഇത് പാൽ ലഭ്യത ഈ ഗ്രാമത്തിൽ ഉറപ്പുവരുത്തുന്നു. മൈനാഗപ്പള്ളി ഗവൺമെന്റ് LPS എന്നറിയപ്പെടുന്ന ചക്കട്ടിയിൽ സ്കൂളാണ് പഞ്ചായത്തിലെ ആദ്യത്തെ വിദ്യാലയം. ഗവൺമെന്റ് ലക്ഷ്മിവിലാസം ഹൈസ്കൂൾ, മിലാദി ഷെറീഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചിത്രവിലാസം സ്കൂൾ എന്നിവ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മൈനാഗപ്പള്ളിക്ക് മികച്ച സ്ഥാനം നേടിത്തരുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ വാർഡുകളിലും അംഗനവാടികളും നഴ്സറി സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട്. 1963 സ്ഥാപിച്ച PH സെന്ററാണ് ഇവിടുത്തെ പ്രധാന ചികിത്സാ കേന്ദ്രം. കൂടാതെ 1954 സ്ഥാപിച്ച ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും ESI ആശുപത്രിയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ ഈ ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1977 മരണത്തിന്റെ മണിമുഴക്കി 9 പേരുടെ മരണത്തിന് കാരണമായ ബസ് അപകടം നടന്ന റെയിൽവേ ഗേറ്റ് ഇന്നും നമ്മുടെ മുന്നിൽ അടഞ്ഞു തുറക്കുന്നു. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരാണെങ്കിലും ജനങ്ങൾ ഒത്തൊരുമിച്ച് സഹോദര തുല്യരായി കഴിയുന്ന പ്രദേശമാണ് മൈനാഗപ്പള്ളി. വെട്ടിക്കാട്ട് മഹാദേവ ക്ഷേത്രമാണ് ഏറ്റവും പഴക്കം ചെന്ന ആരാധനാലയം. ചെറുവിലാക്കൽ പള്ളിയാണ് ആദ്യത്തെ മുസ്ലിം ആരാധനാ കേന്ദ്രം. തേവലക്കര പള്ളിയാണ് ആദ്യത്തെ ക്രിസ്ത്യൻ ദേവാലയം. ഇതുകൂടാതെ നിരവധി ദേവാലയങ്ങൾ ഇന്ന് ഗ്രാമത്തിന്റെ എല്ലാ മൂലയിലും കാണാൻ കഴിയും. ഹൈന്ദവ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചാണ് വർഷം തോറും ഇവിടെ ഉത്സവങ്ങൾ നടക്കുന്നത്. വർഷത്തിൽ ഏറ്റവും കൂടുതൽ കഥകളി അരങ്ങേറുന്ന പ്രസിദ്ധമായ മണ്ണൂർക്കാവ് ദേവീക്ഷേത്രം ഈ ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചവറയിൽ നിന്നും ടൈറ്റാനിയം ജംഗ്ഷനെയും ശാസ്താംകോട്ടയും തമ്മിൽ യോജിപ്പിക്കുന്ന പൈപ്പ് റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പൊൻതൂകലാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കക്ഷിഭേദമന്യേ പ്രവർത്തിച്ച് നേടിയെടുത്ത അനവധി വികസന പദ്ധതികൾ ഇവിടെ നാളുകളായി നടന്നു വരുന്നുണ്ട്. കിലോമീറ്ററുകളോളം കോൺക്രീറ്റ് മതിലുകൾ ഉയർത്തി കോടിക്കണക്കിന് രൂപ ചെലവിട്ട് കല്ലട ഇറിഗേഷൻ പ്രോജക്ട് എന്ന പേരിൽ നിർമ്മിച്ച കനാൽ ഇന്നും കുടിവെള്ളമില്ലാതെ വറ്റി വരണ്ട് കിടക്കുന്നത് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി ഈ നാട്ടിലാണ് ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിന്റെ അൻവാർ ശേരിയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം ICS യത്തീംഖാന ഈ ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലയാള കലാസാഹിത്യ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പല മഹത് വ്യക്തികളെയും സംഭാവന ചെയ്യാൻ ഈ നാടിന് കഴിഞ്ഞിട്ടുണ്ട്. കല്ലുകടവ് പാലത്തിനടിയിലൂടെ ഒഴുകി നീങ്ങുന്ന പള്ളിക്കലാറാണ് കരുനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ മൈനാഗപ്പള്ളിയിൽ നിന്നും വേർതിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ എല്ലാ അർത്ഥത്തിലും തലയെടുപ്പോടെ നിലകൊള്ളുന്ന മനോഹരമായ ഗ്രാമമാണ് മൈനാഗപ്പള്ളി.